നമസ്കാരം മഹാരാഷ്ട്ര സർക്കാരിനുള്ളിലെ പ്രതിസന്ധികൾക്ക് പിന്നാലെ ട്വിറ്ററിൽ നിന്നും മന്ത്രിസ്ഥാനം നീക്കം ചെയ്ത് ടൂറിസം മന്ത്രി ആദിത്യ താക്കറെ മഹാരാഷ്ട്രയിലെ സഖ്യ സർക്കാരിനെ വീഴ്ത്താൻ ശിവസേന വിമതൻ ഏക്നാഥ് ഷിൻഡെ നീക്കം ശക്തമാക്കിയതോടെയാണ് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ മകനും ടൂറിസം മന്ത്രിയുമായ ആദിത്യ താക്കറെ തന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് മന്ത്രി എന്ന ആസ്ഥാന വിവരണം നീക്കം ചെയ്തത് ഇതോടെയാണ് മന്ത്രിസ്ഥാനം ഒഴിയുകയാണെന്ന രീതിയിൽ അഭ്യൂഹങ്ങൾ പരന്നത് നാൽപ്പത്തഞ്ച് എം എൽ എ ഒപ്പമുണ്ടെന്ന് വ്യക്തമാക്കിയ ശിവസേന വിമത നേതാവും നഗരവികസന മന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെ സഭകക്ഷി നേതാവിനെ തെരഞ്ഞെടുത്ത ശേഷം ഗോവ ഗവർണർ പി എസ് ശ്രീധര കാണുമെന്നും സൂചനകളുണ്ട് മഹാരാഷ്ട്ര ഗവർണർക്ക് കോവിഡ് ബാധിച്ചതിനെ തുടർന്നാണ് ഗോവ ഗവർണറെ കാണാനുള്ള സാധ്യതയുള്ളത് അതേസമയം മഹാരാഷ്ട്രയുടെ അധിക ചുമതല തങ്ങൾക്കില്ലെന്ന് ഗോവ രാജ്ഭവൻ വ്യക്തമാക്കി സംസ്ഥാനത്തെ ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തെങ്കിലും അത് ഫലം ചെയ്തില്ല കൂടാതെ എഐ നിരീക്ഷകൻ കമൽനാഥ് മുംബൈയിലെത്തി കോൺഗ്രസ് എം എൽ ശരത് പവാർ എൻ സി പി നേതാക്കളുമായും ചർച്ച നടത്തി എന്നാൽ ഉദ്ധവ് താക്കറെ ശരത് പവാറുമായും കമൽനാഥുമായും ചർച്ച നിശ്ചയിച്ചെങ്കിലും അദ്ദേഹം കോവിഡ് പോസിറ്റീവ് ആണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതോടെ മന്ത്രിസഭയുടെ നിലനിൽപ്പ് സംബന്ധിച്ച് തീരുമാനം ഒന്നുമായിട്ടില്ല അതിനിടെ ശേഷിക്കുന്ന പന്ത്രണ്ട് എം എൽ എ മാരെ ശിവസേന മുംബൈയിലെ ഹോട്ടലിലേക്ക് മാറ്റി പുതിയ നിയമസഭാ കൗൺസിൽ നേതാവ് അജയ് ചൌധരിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് എം എൽ എ കൂടിക്കാഴ്ച നടത്താൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബാക്കിയുള്ള എം എൽ എമാരെങ്കിലും മറുകണ്ഠം ചാടാതിരിക്കാനാണ് ഈ നീക്കം അതേസമയം മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സർക്കാർ പിരിച്ചുവിടാൻ നീക്കമെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ വിമതരെ അനുനയിപ്പിക്കാനുള്ള നീക്കം പാളിയതോടെ ശിവസേന എൻ സി പി കോൺഗ്രസ് സഖ്യസർക്കാർ രാജിവെക്കണമെന്നാണ് നേതാക്കൾ നൽകുന്ന സൂചനകൾ മഹാരാഷ്ട്രയിലെ സംഭവ വികാസങ്ങളുടെ പോക്ക് നിയമസഭ പിരിച്ചുവിടുന്നതിലേക്കാണ് ശിവസേന നേതാവ് സഞ്ജയ് റാവുത്ത് ട്വീറ്റ് ചെയ്തു മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ അടുത്ത അനുയായിയാണ് സഞ്ജയ് റാവുത്ത് സിന്ധയ്ക്കൊപ്പമുള്ള എം എൽ എ മാരുമായി ചർച്ച നടത്തുമെന്ന് സഞ്ജയ് റാവുത്ത് നേരത്തെ പറഞ്ഞിരുന്നു ഏക്നാഥ് ഷിന്ധെ സുഹൃത്തും പാർട്ടി മുൻ അംഗവുമാണ് ദശാബ്ദങ്ങളോളം ഞങ്ങൾ ഒന്നിച്ചു പ്രവർത്തിച്ചു പാർട്ടിയെയോ പ്രവർത്തകരെയോ ഒഴിവാക്കുക എന്നത് ഞങ്ങൾക്ക് എളുപ്പത്തിൽ സാധ്യമായ ഒരു കാര്യമല്ല ഇന്ന് രാവിലെ ഒരു മണിക്കൂറോളം അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു എം എൽ ആർ സേനയിൽ തുടരും ഞങ്ങളുടെ പാർട്ടി ഒരു യോദ്ധാവാണ് പോരാട്ടം തുടരും അധികാരം നഷ്ടപ്പെട്ടാലും പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു എൻ കോൺഗ്രസ് മന്ത്രിമാരുടെ പ്രവർത്തന ശൈലിയോടാണ് എം എൽ എതിർപ്പുള്ളത് ഉദ്ധവിനോട് എതിർപ്പില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു എന്നാൽ ഏക്നാഥ് സിന്ധയോടൊപ്പമുള്ള വിമത എം എൽ എമാരെ തിരികെ എത്തിക്കാനുള്ള ശിവസേനയുടെ ശ്രമങ്ങൾ ഫലവത്തായില്ലെന്നാണ് സഞ്ജയ് റാവുത്തിന്റെ ട്വീറ്റിൽ നിന്ന് ലഭിക്കുന്ന സൂചന ശിവസേനയുടെ അനുനയ നീക്കത്തിന് തടയിട്ടുകൊണ്ട് ഗുജറാത്തിൽ തമ്പടിച്ചിരുന്ന വിമതർ ചൊവ്വാഴ്ച രാത്രിയോടെ ഗുവാഹട്ടിയിലേക്ക് മാറിയിരുന്നു വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്